നമസ്കാരം. ഇന്ന് ദേവസ്വം ബോർഡ് LD ക്ലർക്കിൻ്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് എഴുതിയിട്ടുണ്ട്. അപേക്ഷകരുടെ എണ്ണം തന്നെ ഏകദേശം 100,000 ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പിന്നെ ഈ പരീക്ഷ അപേക്ഷിച്ച ആൾക്കാരിൽ 90% മുകളിൽ ആളുകൾ തീർച്ചയായിട്ടും എഴുതും. കാരണം നമ്മുടെ PSC പരീക്ഷ പോലെ ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്ത് എഴുതുക എന്ന രീതിയല്ല ഇവിടെയുള്ളത്. ഇതിന് കൃത്യമായൊരു ഫീസ് നമ്മൾ അടച്ചിരിക്കണം, എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാനായിട്ടുള്ള അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കാശ് മുടക്കിയത് കൊണ്ട് തീർച്ചയായിട്ടും 90% ആളുകളും ഈ പരീക്ഷ പോയി എഴുതിയിട്ടുണ്ടാവും. പൈസ മുടക്കിപ്പോയി പരീക്ഷ എഴുതുന്ന ആളുകളെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആളുകളായിരിക്കും എന്ന് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. കാരണം പൈസ മുടക്കുന്ന ആളുകൾക്ക് മുടക്കുന്ന പൈസയോട് ആത്മാർത്ഥത ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അല്പമെങ്കിലും പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുന്ന ആൾക്കാരായിരിക്കും. അതായത് ചുമ്മാ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരായിരിക്കില്ല ഇന്നത്തെ ഈ ദേവസ്വം ബോർഡ് LD ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്നും പലപ്പോഴായിട്ട് നമുക്ക് പല പല വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ചില സോഴ്സുകളിൽ നിന്ന് 50 ഒഴിവുകളാണ് ഉള്ളതെന്ന് കിട്ടിയിട്ടുണ്ട്. ചില സോഴ്സുകളിൽ നിന്നും കിട്ടിയ ഒഴിവുകൾ എന്ന് പറയുന്നത് 50 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും റാങ്ക് പട്ടിക അവസാനിക്കുന്നതിന് മുൻപായിട്ട് 200 ആളുകളെ സെലക്ട് ചെയ്ത് നിയമനം കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50 ഒരു 200 ഇടയിലുള്ള ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കാലാവധി അവസാനിക്കുന്നതിന് മുൻപായിട്ട്. അപ്പോൾ 200 പരമാവധി നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ ഈ പരീക്ഷയ്ക്ക് പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു കടമ്പയില്ല. ഡയറക്റ്റായിട്ട് ആ ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യ റാങ്കുകളിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് നിയമനം ലഭിക്കുക എന്നുള്ളതാണ് സാധ്യത. ഇതിനു മുൻപൊക്കെ നടത്തുന്ന സമയങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് 80 വന്നിട്ടുണ്ട്, 75 വന്നിട്ടുണ്ട്, 84 വന്നിട്ടുണ്ട്, അങ്ങനെ പല പല മാർക്കുകളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള ഒരു വിശകലനം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ വ്യത്യസ്തതയും നിലവാരവും ഒക്കെ തന്നെയാണ്. സാധാരണ PSC പരീക്ഷ എങ്ങനെയാണോ മുൻപ് നടന്നിരുന്നത് അതേ മാതൃകയിലാണ് ഇപ്പോൾ ഈ പരീക്ഷ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ രീതിയിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളോ ചേരുംപിടി ചേർക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയോ ഒന്നും തന്നെ ഇല്ല. മുൻകാലങ്ങളിലെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഇംഗ്ലീഷിലും അല്ലെ മലയാളത്തിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഇതിൽ തന്നെ 10 കണക്ക്, 10 ഇംഗ്ലീഷ്, 10 മലയാളം അല്ലെ 30 ലാംഗ്വേജിനും അതുപോലെ തന്നെ കണക്കിനും കൂടിയിട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം സാധാരണ PSCയുടെ അതേ നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഈ 3 മേഖലയിൽ നിന്നും ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 30 നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. ഒരു 25-20 ഷുവറായിട്ടും ഒരുവിധം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളിനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 15 സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. 15 സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു 10 സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു 10 മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നോക്കിയാൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന മേഖലയിൽ നിന്ന് 10 ഉണ്ടായിരുന്നു. അതും സാധാരണ PSC നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ സയൻസ് മേഖലയിൽ നിന്ന് 15 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്കൂൾ പാഠപുസ്തകങ്ങൾ എടുത്തു വച്ച് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 30 ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ GK കറണ്ട് അഫയേഴ്സ് മുതലായ മേഖലയിൽ നിന്നൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നതായിരുന്നു. അത് പല പല ആംഗിളിൽ നിന്ന് ആയിരുന്നു ചോദ്യങ്ങളുണ്ടായിരുന്നത്. 97 ലിയാൻഡർ പേസിൻ്റെ ഗ്രാൻഡ് സ്ലാമിനെ കുറിച്ച് വരെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു നമുക്കറിയാം അല്ലേ. ലേറ്റസ്റ്റ് ആയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും 100th ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ പല ആംഗിളിൽ നിന്ന് അതായത് ഏരിയ വളരെ കൂടുതലും ചോദ്യങ്ങൾ 30 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പരീക്ഷ സിമ്പിൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ല. പരീക്ഷ നല്ല ടഫ് ആയിട്ടുള്ള പരീക്ഷ തന്നെ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. ആ ടഫായിട്ടുള്ള പരീക്ഷ തന്നെ ആയിരുന്നു. ആരെ സംബന്ധിച്ചാണ് ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരിക്കാരെ സംബന്ധിച്ച് ഈ പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. പക്ഷേ ഈ പരീക്ഷ എഴുതുന്ന ആൾക്കാരെല്ലാവരും ശരാശരിക്കാരല്ല, ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, അവരുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ. എബവ് ആവറേജും ഉണ്ട്, സൂപ്പർ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇന്നത്തെ പരീക്ഷ എഴുതുന്ന ആൾക്കാരിൽ. ആവറേജ്, എബവ് ആവറേജ്, സൂപ്പർ ആവറേജ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ നിയമനം എന്ന് പറയുന്നത് 200 വരുന്ന നിയമനങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ പരമാവധി ഒരു 400 അത്രയൊക്കെ വരികയുള്ളൂ റാങ്ക് പട്ടിക. ചിലപ്പോൾ അതിൽ കുറഞ്ഞൊരു 300 പേരുടെ റാങ്ക് പട്ടികയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തയ്യാറാക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഈ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് ഒരു 500 താഴെയുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് ഏകദേശം ഇവിടെ വരാൻ സാധിക്കും എന്ന് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണക്കാക്കുന്നത് അല്ലേ.
ഈ ചോദ്യപേപ്പർ കാണുമ്പോൾ പല ആൾക്കാർക്ക് ഒരു 70-75 ചോദ്യങ്ങളൊക്കെ ശരാശരിക്കാരായിട്ടുള്ള ആൾക്കാർ, ഒരു 70-75 ചോദ്യങ്ങൾ ശരാശരിക്കാരായിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്താണെങ്കിലും 10% എറർ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 60-65 ഇടയിലായിട്ട് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ആരെ, നമ്മുടെ ശരാശരിക്കാരായിട്ടുള്ള ആൾക്കാരുടെ മാർക്ക് ഒരു 60-65 മാർക്കിൽ ഇടയിൽ ഒതുങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ആരാണ്? പിന്നെ ഉള്ളത് എബവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെന്ന് വെച്ചാൽ ഒരു 80% ചോദ്യങ്ങൾ അവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർക്കും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെയും മാർക്ക് എന്ന് പറയുന്നത് ഒരു 65-70 മാർക്കിൻ്റെ ഇടയിൽ അവർ ഒതുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതാരാണ്? ഈ സൂപ്പർ ആവറേജ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതായത് സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഏത് പരീക്ഷ എഴുതിയാലും അവരാദ്യത്തെ ഒരു 1000 അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 500 വരും. ഇതും സംസ്ഥാന വ്യാപകമായിട്ട് നടന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും? പരമാവധി 90 ചോദ്യങ്ങളെങ്കിലും ഈ പറയുന്ന കാറ്റഗറിപ്പെട്ട ആൾക്കാർ ചെയ്ത് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അവർക്ക് ഇച്ചിരി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന സൂപ്പർ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരെയും അവർക്ക് ഒരു 70-75 എന്ന് പറഞ്ഞൊരു റേഞ്ചിനകത്തുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 70-75 മാർക്കിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഈ ഒരു പരീക്ഷയുടെ എന്താണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ. അതായത് ഒരു ആദ്യത്തെ ഒരു 500 ഇതിനകത്ത് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 70-75 വരെ മാർക്ക് നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരീ പറയുന്ന 500 എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ 500 എടുത്തില്ല എന്നും വരാം. ചിലപ്പോൾ ഒരു 300 എടുക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു 75 മാർക്കിനടുത്ത് നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് സാധ്യത എന്ന് മാത്രമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വിലയിരുത്തൽ. പിന്നെ പ്രത്യേകം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു പരീക്ഷ മാത്രമല്ല നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. പരീക്ഷകളിങ്ങനെ ഒരുപാട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ മത്സരം എന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കുക. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക. നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി വരുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.